പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടിൽ കുടുങ്ങിയ പോലീസ് സംഘം തിരിച്ചെത്തി. അഗളി ഡിവൈഎസ്പിയും പുതൂർ എസ്ഐയും ഉൾപ്പെടെ 14 അംഗ സംഘമാണ് ഇന്നലെ വഴിതെറ്റി കാട്ടിലകപ്പെട്ടത്. കഞ്ചാവ് തോട്ടം നശിപ്പിക്കാൻ പോയതായിരുന്നു സംഘം. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, വഴിതെറ്റി കാട്ടിൽ കുടുങ്ങിയ ഇവർക്ക് തിരിച്ചു വരാനുള്ള വഴി ഒരുങ്ങിയത് എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഇപ്പോൾ ഈ യാത്രയും ഒപ്പം തിരിച്ചുവരവും സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ഇന്നലെ രാവിലെയാണ് ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അട്ടപ്പാടി വനത്തിലേക്ക് കഞ്ചാവ് കൃഷി നശിപ്പിക്കാൻ വേണ്ടി അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 15 അംഗ സംഘം പോയത്. ഇന്നലെ ഈ കഞ്ചാവ് കൃഷിയെല്ലാം നശിപ്പിച്ചതിന് ശേഷം മാവോയിസ്റ്റുകൾക്കായി തിരച്ചിലും നടത്തിയതിനു ശേഷം ഇവർ തിരികെ നാട്ടിലേക്ക് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇവർ വഴിതെറ്റി മുരുകള ഊരിന്റെ സമീപത്തെ ഒരു പാറക്കെട്ടിന് മുകളിലേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തിയ സമയത്ത് വെളിച്ചമില്ലാത്തൊരു സാഹചര്യം ആവുകയും പിന്നീട് ഇവർ കാട്ടിൽ തന്നെ അകപ്പെടുകയായിരുന്നു. ഈ 15 അംഗ സംഘത്തിലെ ഒരാളുടെ മൊബൈലിൽ മാത്രമാണ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് ഉപയോഗിച്ച ഇവർ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെ കണക്ട് ചെയ്ത് ഇവർ സംസാരിക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടിയിൽ നിന്നും RRD സംഘം ഇന്നലെ രാത്രിയോടുകൂടി ഇവർക്കായി വനത്തിലേക്ക് തിരച്ചിലിനായി പോവുകയും ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഇവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയുമായിരുന്നു. ഏതായാലും വന്യമൃഗങ്ങൾ ഏറെയുള്ള ഒരു ഭാഗത്താണ് ഇവർ ഇന്നലെ കുടുങ്ങിപ്പോയത്. ഏതായാലും പൂർണ്ണമായും ഇവർ പോയ ഒരു ദൗത്യം, അതായത് അട്ടപ്പാടി വനത്തിനകത്തെ ആ കഞ്ചാവ് കൃഷി മുഴുവൻ നശിപ്പിച്ചാണ് ഇവർ ഏതായാലും തിരികെ എത്തിയിട്ടുള്ളത്. ഏതായാലും സംഘത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് പോലും ഒരു പരിക്കും പറ്റാതെ കൃത്യമായി അവരവരുടെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം ഈ കാട്ടിൽ നിന്ന് മടങ്ങി വരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ വെളിച്ചക്കുറവ് മൂലമാണ് ഇവർ കാട്ടിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വഴിതെറ്റിയിട്ട് ഏതായാലും 7 മണിയോടുകൂടി തന്നെ ഈ സംഘത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും, ഈ അട്ടപ്പാടി ഡിവിഎസ്പിയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും തിരിച്ചെത്തിയിട്ടുണ്ട്. ശരി ഇക്ബാൽ.